കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിൽ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം. അബ്ബാസ് അലി, ഷംസൂൺ കരീം, രാജാ ദാവൂദ് സുലൈമാൻ എന്നിവർക്കാണ് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചത്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ നിഷാദ് ദിലീപ് ചേരുന്നു. നിഷ, എന്തായാലും ഈ മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്, ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിലെ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മൂന്ന് പ്രതികൾക്കും തടവ് ശിക്ഷ എന്ന ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് പിഴ അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയിട്ടുണ്ട്. എത്ര രൂപയാണ് ഓരോ ആളുകൾക്കും പിഴ ചുമത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പിഴ അടക്കമുള്ള ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഈ മൂന്ന് പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്നാം പ്രതി അബ്ബാസ് അലി, രണ്ടാം പ്രതിയായ ഷംസൂൺ കരീം രാജ, മൂന്നാം പ്രതി ദാവൂദ് സുലൈമാൻ എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ മൂന്ന് പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇതിന്മേലുള്ള വാദമായിരുന്നു നടന്നത്. പ്രോസിക്യൂഷന്റെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും വാദം കോടതി വിശദമായി തന്നെ കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തവും പിഴയും എന്ന ഒരു വിധിയിലേക്ക് കോടതി. 2016 June 15 രാവിലെയായിരുന്നു കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം ഉണ്ടായത്. തിരക്കുള്ള സമയത്ത് സ്ഫോടനം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു പ്രതികൾ ഇട്ടിരുന്നത്. ഇതിനായി കളക്ടറേറ്റിലേക്ക്, അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ്, രണ്ടാം പ്രതിയായ ഷംസൂൺ കരീം രാജ കൊല്ലം കളക്ടറേറ്റിന്റെ സമീപം എത്തുകയും കളക്ടറേറ്റിന്റെ വീഡിയോയും ഒപ്പം തന്നെ ഫോട്ടോയും അടക്കമുള്ള മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മധുരയിലേക്ക് പോയി മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയത്. എന്തായാലും രണ്ടാം പ്രതി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ എത്തി ഗൂഢാലോചന നടത്തി. അതിനുശേഷം ഒരു വലിയ സ്ഫോടനമായിരുന്നു ആസൂത്രണം ചെയ്തത്. എന്തായാലും ഒരാൾക്ക് മാത്രമായിരുന്നു ആ സ്ഫോടനത്തിൽ പരിക്കേറ്റത്. പക്ഷേ നിരവധി ആളുകൾ കളക്ടറേറ്റിലേക്ക് വരുന്ന ഒരു സമയം, അതായത് ഒരുപാട് ആളുകളെ ഉണ്ണം വെച്ചുള്ള ഒരു സ്ഫോടനം നടത്താനായിരുന്നു പ്രതികൾ പദ്ധതി ഇട്ടിരുന്നത്. എന്തായാലും ഈ മൂന്ന് പ്രതികൾക്കും 7 വർഷത്തിന് ശേഷമാണ് ഈ കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിൽ വിധി വരുന്നത്. മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം എന്ന ഒരു വിധിയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. ലക്ഷ്മി, യെസ്, ഈ മൈസൂർ കോടതി വളപ്പിലെ സ്ഫോടന കേസ് അന്വേഷണമായിരുന്നല്ലേ കൊല്ലം കേസിൽ തുമ്പുണ്ടാക്കിയത്? നിഷ, കേൾക്കാമോ? കൊല്ലം കളക്ടറേറ്റ് വളപ്പിലെ ബോംബ് സ്ഫോടന കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. അബ്ബാസ് അലി, ഷംസൂൺ കരീം രാജ, ദാവൂദ് സുലൈമാൻ, നിരോധിത ഭീകര സംഘടനയായ ബേസ് മൂവ്മെന്റ് പ്രവർത്തകരും മധുര സ്വദേശികളുമായ ഇവരെ മൂന്നുപേരെയാണ് കോടതി ഇക്കഴിഞ്ഞ നവംബർ 4 കുറ്റക്കാരെന്ന് കണ്ടെത്തിയതും ഇന്നിപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നതും. പിഴയുണ്ട്, ഒപ്പം തന്നെ ജീവപര്യന്തവുമാണ് ഈ മൂന്ന് പേർക്കും കോടതി വിധിച്ചിരിക്കുന്നത്. 2016 June 15 രാവിലെ 10:30 കളക്ടറേറ്റ് വളപ്പിലെ മുൻസിഫ് കോടതിക്ക് മുന്നിൽ കിടന്ന ജീപ്പിൽ സ്ഫോടനമുണ്ടായത്. ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി 5 സ്ഥലങ്ങളിലെ കോടതി വളപ്പുകളാണ് പ്രതികൾ സ്ഫോടനം നടത്തിയത്. ഇതിൽ മൈസൂരു കോടതി വളപ്പിലെ സ്ഫോടന കേസ് അന്വേഷണമാണ് കൊല്ലം കേസിൽ തുമ്പുണ്ടാക്കിയത്. വിവരങ്ങൾ നൽകാൻ നിഷ കേൾക്കാമോ? ഈ കേസിലെ കളക്ടറേറ്റ് സ്ഫോടന കേസിലെ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് എന്ന ഒരു ശിക്ഷയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയുടേതായി വന്നിരിക്കുന്നത്. ജീവപര്യന്തം മാത്രമല്ല, മൂന്ന് പ്രതികൾക്കും പിഴ അടക്കമുള്ള ശിക്ഷയുണ്ട്. 30,000 രൂപയും ഒപ്പം തന്നെ വിവിധ വകുപ്പുകളിലായി പിഴ ചുമത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി എത്രയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പിഴ അടക്കമുള്ള ജീവപര്യന്തം തടവാണ് ഈ മൂന്ന് പ്രതികൾക്കും ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. 2016 June 15 കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനമുണ്ടായത്. നിരവധി ആളുകളെ ലക്ഷ്യം വെച്ചുള്ള ഒരു സ്ഫോടനമായിരുന്നു പ്രതികൾ പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി വളരെ നേരത്തെ തന്നെ കേരളത്തിൽ 5 ഇടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ബംഗളൂരു സ്ഫോടന കേസാണ് ഈ കൊല്ലം സ്ഫോടന കേസിൽ പോലും തുമ്പുണ്ടാക്കിയത്. എന്തായാലും ഈ കൊല്ലത്തേക്ക് നേരത്തെ തന്നെ എത്തുകയും, അതായത് ഈ സ്ഫോടനം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പ് രണ്ടാം പ്രതിയായ ഷംസൂൺ കരീം രാജ കൊല്ലത്തെത്തി കൊല്ലം കളക്ടറേറ്റിന്റെയും ഒപ്പം തന്നെ ഇവിടുത്തെ പരിസരത്തിന്റെയും ഒക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ മൊബൈലിൽ ചിത്രീകരിച്ച് കൊണ്ടുപോയി മറ്റു പ്രതികളുമായി ചേർന്ന് മധുരയിലെത്തി ഗൂഢാലോചന നടത്തി ഒരു വലിയ സ്ഫോടനം, അതായിരുന്നു പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെയാണ് 2016 June 15 കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ ഇവിടെ ഇട്ടിരുന്ന ഒരു ജീപ്പിന്റെ അടിയിൽ കൂട്ടുപാത്രത്തിൽ ബോംബ് സ്ഥാപിക്കുകയും ഒരു വലിയ സ്ഫോടനം നടത്തുകയും ചെയ്തത്. എന്തായാലും 7 വർഷത്തിന് ശേഷം ഒരു വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. ഈ മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ആകെ 4 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4ാം പ്രതി
ശംസുദ്ദീനെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. എങ്കിലും മൂന്ന് പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. യു പി എ അടക്കമുള്ള അവ ചുമത്തിയിരുന്നത് കൊണ്ട് തന്നെ ജീവപര്യന്തം എന്ന ഒരു ജീവപര്യന്തം ശിക്ഷ തന്നെ വേണം എന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും മൂന്ന് പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് കൊല്ലം സെഷൻസ് കോടതി. ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവരെ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ്. ലക്ഷ്മി, ഈ മൂന്ന് പ്രതികളെയും ഏതാണ്ട് 15 മിനിറ്റ് മുമ്പാണ് കോടതിയിൽ കൊണ്ടുവന്നത്. 15 മിനിറ്റ് മുമ്പ് കോടതി അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ മൂന്ന് പ്രതികളെയും കൊല്ലം കോടതിയിൽ എത്തിച്ചത്. അതിനുശേഷം ഈ പ്രതികളെ മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കി, ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി മൂന്ന് പ്രതികളെയും നൽകിയിരിക്കുന്ന ശിക്ഷയടക്കമുള്ള ഈ പ്രതികളെ തന്നെ നേരിട്ട് പ്രതികളോട് തന്നെ നേരിട്ട് പറയുകയും ചെയ്തു. എന്തായാലും ഈ മാത്രമല്ല, ഇവർ തമിഴ്നാട് മധുര സ്വദേശികളാണ്. ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവർക്ക് ഏതൊക്കെ വകുപ്പുകളും എന്തൊക്കെ പിഴകളും ഏത് രീതിയിലുള്ള ഏതൊക്കെ സെഷൻസ് ചേർത്തിട്ടുള്ള ശിക്ഷകളുമാണ് എന്നുള്ള കാര്യം ഈ പ്രതികളെ കോടതി അറിയിച്ചത്. മൂന്ന് പ്രതികളും കുറ്റക്കാരാണ് എന്ന് തിങ്കളാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ പ്രതികളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അവരുടെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങളും ഒപ്പം ഈ പ്രതികൾ ഇനി ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. എങ്കിൽ പോലും നേരത്തെ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് വളരെ ഒരുപാട് ആളുകളെ ലക്ഷ്യം വെച്ചുള്ള ഒരു സ്ഫോടനം, വലിയ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാവുന്ന ഒരു സ്ഫോടനമാണ് ആ സമയത്ത്. അതായത് നമുക്കറിയാം ഈ ഓഫീസ് ടൈം ഒക്കെ ആ ഒരു സമയം 10 മണി കഴിഞ്ഞുള്ള സമയത്താണ് വലിയൊരു സ്ഫോടനം നടത്താനുള്ള പദ്ധതിയുമായി പ്രതികൾ കേരളത്തിലെത്തിയത്. ഇസ്രത്ത് ജഹാൻ വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ കേരളത്തിൽ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു. അതിലൊന്നായിരുന്നു കൊല്ലം കളക്ട്രേറ്റ് വളപ്പിൽ നടത്തിയ സ്ഫോടനം. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളുടെ ജീവന് പോലും ഭീഷണിയായിരുന്ന ഒരു സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചിരുന്നു. ഈ ഒരു ശിക്ഷയിലേക്ക് വന്നത് തന്നെ വളരെയധികം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അതായത് കേരളത്തിൽ 5 ഇടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു, പല ഇടങ്ങളിൽ ഇതിനായി ബോംബുകൾ സ്ഥാപിച്ചു. ഒപ്പം തന്നെ ആളുകൾ കൂടുന്ന ഒരു സമയം, വളരെയധികം ആളുകൾ കൂടുന്ന സമയം തന്നെ തെരഞ്ഞെടുത്ത് സ്ഫോടനം നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടു. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായ നിരോധിത തീവ്രവാദ സംഘടനയായ ബേസ് മൂവ്മെന്റിന്റെ പ്രവർത്തകരാണ് ഈ പ്രതികൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതികൾക്ക് യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഈ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ വേണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വാദം നടക്കുന്ന സമയത്തൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി വാദിച്ചിരുന്നു. എന്തായാലും വാദമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ കുറ്റക്കാർക്ക് ഈ മൂന്ന് പ്രതികൾക്കും 1 മുതൽ 3 വരെയുള്ള പ്രതികൾ, 1st അബ്ബാസ് അലി, 2nd ശംസും കരീം രാജ, 3rd ദാവൂദ് സുലൈമാൻ, ഈ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ലക്ഷ്മി.